ജോർജ് ചേർത്ത് വെച്ച് പാടാം. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന ആരാധന കരങ്ങൾ വീശി പാടാം. ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. പോലെ സ്നേഹിച്ചിട അവതില്ല ആർക്കുമേ, അങ്ങെ പോലെ സ്നേഹിച്ചിട അവതില്ല ആർക്കുമേ, സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 നഗരങ്ങൾ വീശിപ്പാടാം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഒരു കുടുംബത്തിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അദ്ദേഹം പരിശുദ്ധ കുർബാനയോടും ധ്യാനങ്ങളോടും ആത്മീയ കാര്യങ്ങളോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. 20 വർഷത്തോളം എന്റെ പ്രാർത്ഥനയായിരുന്നു എന്റെ ഭർത്താവ് ഒന്ന് ദൈവത്തെ അറിയുവാൻ. 20 വർഷത്തോളമായിട്ട് ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയെ അറിയാൻ. ധ്യാനത്തോട് താല്പര്യമില്ല, പരിശുദ്ധ കുർബാനയോട് താല്പര്യമില്ല, ദൈവവചനത്തോടും ദൈവത്തിന്റെ ദൈവം പ്രവർത്തിക്കുന്ന വ്യക്തികളോടൊന്നും താല്പര്യമില്ലാത്ത ഭർത്താവിന് വേണ്ടി വർഷങ്ങളോളം
പ്രാർത്ഥിച്ച വ്യക്തി. മൂന്ന് വർഷമായി ഞാൻ കുടമാടിൽ വന്ന ദിവ്യകാരന്റെ ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സംബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിലെ വിശ്വാസ അനുഭവ ധ്യാനത്തിൽ ഞാനും അമ്മന്റെ മകളും പങ്കെടുത്തു. ഇവിടെ ഒന്ന് മൂന്ന് വർഷത്തോളം ഈശോയെ ആരാധിച്ച് ഈശുശ്രൂഷയോട് ചേർന്ന് ഡിസംബർ മാസത്തിലെ വിശ്വാസ അനുഭവ ധ്യാനത്തിൽ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തില് നമ്മുടെ ധ്യാനത്തില് ഈ സഹോദരിയും മകളും പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞ് മടങ്ങി വന്ന ഞാൻ അറിയുന്നത് ഞാനും മക്കളും ധ്യാനത്തിന് പോയതിന്റെ പിറ്റേന്ന് മുതൽ എന്റെ ഭർത്താവ് ദിവ്യവരിയിൽ സംബന്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഓരോ ദിവസം എല്ലാ ദിവസങ്ങളും മുടങ്ങാതെ പരിശുദ്ധ വരിയിൽ പങ്കെടുക്കുന്നു. രാവിലെയും വൈകിട്ടും കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കുടുംബം അനുഗ്രഹത്തിന്റെ കുടുംബമായി രൂപപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിത്യജീവന്റെ അഭിഷേകമാണ് വ്യാപരിക്കപ്പെടുന്നത്. ഈ വചനം കഠിനമാണെന്നാണ് ഈ വചനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ അവര് മറ്റുള്ളവര് ശിഷ്യന്മാര് കൂടെ നിന്നിരുന്നവര് ഈ വചനം കഠിനമാണ്, ഇത് നിത്യജീവന്റെ വചനമാണ്. മക്കളെ കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ചോ എല്ലാവരും ചേർന്നോ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. കൃപ ചൊരിയുന്ന ഈ വലിയ മണിക്കൂറിലെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയ ദൈവജനമേ, ഈ കുടുംബം ഇത്രയേറെ അഭിഷേകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ഭവനത്തിലായിരുന്ന ഒരു വിജാതീയ സ്ത്രീയും യേശുവിനെ തിരിച്ചറിഞ്ഞ് കണ്ട് അനുഭവിച്ച രണ്ടാമത്തെ സാക്ഷ്യം ഈ കുടുംബത്തിന് തന്നെ സാക്ഷ്യമാണ്. ഈ ചേച്ചി തന്നെ പറയുക, എന്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്ക് വേണ്ടിയാണ് ഞാനിതിരുന്ന. രാധ എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആറു മാസമായി ആ ചേച്ചി കിഡ്നി സ്റ്റോൺ മൂലം വിഷമത്തിലായിരുന്നു. ഇവിടെയൊക്കെയുള്ള പല ആശുപത്രികളിലും കാണിച്ചെങ്കിലും ഒരിടത്തും ഒരു ആശ്വാസവും കിട്ടിയില്ല. ഒരു ദിവസം നാലും അഞ്ചും വേദനയുടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു. ഒരു ദിവസം നാല് ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ടി വന്നിരുന്നു. മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് ആണ് പോയിരുന്നത്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മൂന്നാഴ്ച മുമ്പ് ആരാധന സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു, കിഡ്നി സ്റ്റോൺ മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. അത് ആ ചേച്ചി ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ചേച്ചിക്ക് വേദന ഉണ്ടായില്ല. ജൂൺ 3 ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞു വിട്ടിരുന്നത്. അന്ന് സ്കാൻ ചെയ്തിട്ട് ഒന്നുകിൽ സർജറിയോ അല്ലെങ്കിൽ കല്ല് പൊടിക്കുകയോ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ ചേച്ചിയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ആരാധന സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ജൂൺ 3 ചെക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാം നോർമൽ ആണെങ്കിൽ റിസൾട്ട് കിട്ടുമ്പോൾ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർന്ന് പ്രാർത്ഥിച്ചു. 3 ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട് റിസൾട്ട് എല്ലാം നോർമൽ ആണെന്ന്, രോഗിക പൂർണ്ണമായ സൗഖ്യം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഒരു കുടുംബം അഭിഷേകം പ്രാപിച്ചപ്പോൾ ആ കുടുംബത്തിലായിരുന്ന വ്യക്തിയും യേശുവിനെ കണ്ട് അനുഭവിച്ചു. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായ വഴികളെ. ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായ വഴികളെ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമെന്ന്, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല,
വാക്കുതന്നവൻ എന്നി മാമിച്ചിടും താമസിക്കില്ല ഒട്ടും താമസിക്കില്ല വാക്കുതന്നവൻ എന്നി മാമിച്ചിടും നന്ദി പറഞ്ഞ് നമുക്ക് രണ്ടാമത്തെ സാക്ഷ്യം കേൾക്കാം. ഞാൻ പതിവായി വെള്ളിയാഴ്ച ആരാധനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്റെ സഹോദരി പുത്രൻ പത്താം ക്ലാസ്സിലെ CBSE സിലബസിൽ പഠിക്കുന്നു. മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ പോകാറില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല, പഠിക്കാനായിട്ട് സ്കൂളിൽ പോകത്തില്ല, മിക്ക ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. ചേച്ചിയും ചേട്ടനും കുന്തനാനത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ബ്രദറിനോട് പ്രാർത്ഥന യാചിക്കുകയും ചെയ്തു. മോഡൽ എക്സാം പോലും എഴുതാതെ ആയപ്പോൾ സ്കൂൾ അധികൃതർക്ക് പോലും പേടിയായി പബ്ലിക് എക്സാം എഴുതുവോ എന്ന്. ഞാൻ മാർച്ച് ആദ്യ വെള്ളിയാഴ്ച മുതൽ ആരാധനയിൽ മോന്റെ പേര് കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ 84% മാർക്കോടെ പാസ്സായി. ആ മോന് ഒരു ധ്യാനം കൂടാനുള്ള വലിയ കാരുണ്യ വിശ കൊടുക്കട്ടെ എന്ന് ആ കുടുംബം പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവമായ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ജോഷുവ 3:5 തിരുവചനം കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ വിളിക്കാമോ? അല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയിൽ കയ്യിൽ നിന്നും പിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയിൽ കയ്യിൽ നിന്നും പിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഞാൻ ഈ ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരാധന തുടങ്ങിയ കാലം മുതൽ ആരാധനയിലും മധ്യസ്ഥ പ്രാർത്ഥനയും പങ്കെടുക്കാറുണ്ട്. കുടുംബ സമാധാനത്തിനായി അൾത്താരയിൽ പൂവച്ച് ആരാധന നടത്തി. എന്നോട് നമ്മൾ ചോദിച്ച് ഈ അൾത്താരയിൽ പൂവച്ച് ഞാനൊരു ആരാധന നടത്തട്ടെ. ഞാൻ വളരെ വിഷമിച്ചാണെങ്കിലും അമ്മച്ചിട്ട് പറഞ്ഞു. പക്ഷെ അപ്പടെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സമ്പാദ്യോ വിഷമിച്ച് ഞാൻ ഉള്ളു മനസ്സ് വേദനിച്ച് പറഞ്ഞേ, അമ്മച്ചി നടത്തമ്മച്ചി, കർത്താവിന്റെ മഹത്വം അവിടെ കാണാൻ പറ്റും. അമ്മച്ചി അങ്ങനെ ഈ ആരാധന ഏറ്റെടുത്ത് നടത്തി. അങ്ങനെ ആരാധന ഏറ്റെടുത്ത് നടത്തിയതിന്റെ ഫലമായി കൊച്ചുമോന്, മകന്റെ മകന്, ധ്യാനത്തിൽ പങ്കെടുത്തു. അങ്ങനെ അവൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ തുടങ്ങി, ബലിയർപ്പിക്കാൻ തുടങ്ങി. വലിയൊരു മാറ്റം തന്നെ ആ കുടുംബത്തിൽ കടന്നു വന്നു. ദൈവാത്മാവിന്റെ വലിയ ചലനം ഉണ്ടായി എന്ന് അമ്മച്ചി സാക്ഷ്യപ്പെടുത്തി, വല്യമ്മച്ചി സാക്ഷ്യപ്പെടുത്തി. നമ്മൾ കരങ്ങൾ ഉയർത്തി ആ കുടുംബത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ കൂടുതൽ കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? വലിയ അഭിഷേകത്തോടെ വിളിക്കാമോ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് അന്നമ്മ എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നു. 2 ആഴ്ച മുമ്പ് എന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ആരാധന നടത്തുകയും മക്കള് ആരാധനയിൽ പങ്കുചേർന്നതിന്റെ ഫലമായി 1 കണ്ണിന് ഈശോ കാഴ്ച കൊടുത്തു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അന്ധന് കാഴ്ച കൊടുത്ത അതേ യേശു തന്നെ ഇതാ പരിശുദ്ധ കുർബാനയിലോ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് ചേർന്ന് പാടാം എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ എരിതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല ഒന്നിച്ചു പാടാം എരിതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല വീഴുന്നതു തീയിലല്ല യേശുവിൻ കരങ്ങളില വിശ്വാസത്തോടെ വീഴുന്നതു തീയിലല്ല യേശുവിൻ കരങ്ങളില കരങ്ങൾ ഉയർത്തിയെടുത്ത് പാടാം പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ ചേർന്ന് പാടാം എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളില ഒന്നിച്ചു പാടാം നടക്കുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളില കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ ചേർന്ന് പാടാം എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ 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 എന്തിനൊന്നു ചോദിക്കില്ല ഞാൻക്കായെന്ന് അറിയുന്നു ഞാൻ വിളിക്കുന്നു ചോദിക്കില്ല ഞാൻ വിളിക്കുന്നു എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ വിളിക്കുന്നു ചോദിക്കില്ല ഞാൻ വിളിക്കുന്നു അറിയുന്നു ഞാൻ അഭിഷേകം നിറയുന്നു സർവശക്തന്റെ ശക്തി ഇതാ വെളിപ്പെടുന്നു ശരീരങ്ങളില ഒത്തിരി മക്കളെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ സൗഖ്യം വ്യാപരിക്കപ്പെടുന്നു നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളുടെ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന ഈ കുടമാളർ ഇടവകയിൽ പെട്ട ഒരു സഹോദരിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത് എന്റെ രണ്ട് കാലുകൾ പത്തി ചൊറിഞ്ഞു പൊട്ടുന്ന രോഗമായിരുന്നു ഇവിടെ വന്ന് ദിവ്യബലിയിലും ആരാധനയിലും സംബന്ധിച്ചതിന്റെ ഫലമായി പരിപൂർണമായ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു ഇപ്പൊ കറുത്ത പാട് മാത്രമേ ഉള്ളൂ
അത് പാടൂടെ മാറാൻ വേണ്ടി അച്ചച്ചി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പാട് അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഈശ സുഖപ്പെടുത്തിയ കാര്യം പറയാൻ വേണ്ടി ഈശോ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കൃപ ചൊരിയപ്പെടുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗപീഠയിൽ നിന്ന് ആ സഹോദരിയെ സുഖപ്പെടുത്തിയ കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റീജ എന്ന സഹോദരിയെ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാധനയിൽ രണ്ടു വർഷമായിട്ട് ആരാധനയിൽ പങ്കെടുക്കാറുള്ള വ്യക്തിയാണ്. വിശുദ്ധ കുർബാനയിലും ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തി. എന്റെ മകന് വേണ്ടിയാണ് സാക്ഷി എഴുതുന്നത്. എന്റെ മകന് അതിഭയങ്കരമായ വയറുവേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് അപ്പൻഡിക്സ് ആണെന്ന്, സർജറി വേണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. ഇവിടെ ആ സഹോദരി ഭവനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു സുഖപ്പെടാനായിട്ട്. സൗഖ്യപ്പെട്ടാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. ആരാധനയൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിന്നീട് നടന്ന ടെസ്റ്റിൽ ഒരു രോഗവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പരിപൂർണമായ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു എന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിപൂർണ സൗഖ്യം കൊടുത്ത് ആ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ തുടങ്ങിയെന്ന് സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? എറണാകുളത്തു നിന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ എറണാകുളത്തു നിന്ന് വരുന്നു. എന്റെ മകൾ കുന്നാന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വിശ്വാസ അനുഭവം ധ്യാനം കൂടണമെന്ന ആഗ്രഹത്താൽ ദിവികാരന് ഈശോയ്ക്ക് പൂക്കൾ വെച്ച് ആരാധന നടത്തിക്കൊള്ളാമെന്ന് നേർന്ന് അതിന്റെ ഫലമായി മകള് ധ്യാനം കൂടുകയും അമ്മച്ചി അമ്മയും മോളുടെ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ ഈശോ കാലിന്റെ അലർജി രോഗം മാറ്റിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സർവശക്തനായ ദൈവസന്നിധിയിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ പീഡകളെയും സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ഒന്നിച്ചു പാടാം. എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടു കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടായിട്ടു കൂടെയുണ്ടല്ലോ. കാരണം വ്യക്തിയടിച്ചു പാടാം. ആമീൻ കർത്താവേ, വേഗം വരണേ. ആമീൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമീൻ കർത്താവേ, വേഗം വരണേ. ആമീൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ിൽ നിന്ന് ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും ഇനി സാക്ഷ്യപ്പെടുത്തുന്ന എന്റെ സഹോദരന് വേണ്ടിയാണ്. വിദേശത്ത് ഓസ്ട്രേലിയയിൽ ജോലിയിലായിരുന്നു. രണ്ടു വർഷം മുമ്പ് വിസയുടെ കാലാവധി തീർന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ വന്നിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. വിദ്യാഭ്യാസം കൂടുതലാണെന്ന് പറഞ്ഞ് ആരും ജോലിക്ക് എടുക്കാറില്ലായിരുന്നു. ഞാനും എന്റെ സഹോദരനും കൂടി ഇവിടെ വന്ന് ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു ജോലി കിട്ടുന്നവരെ ആരാധനയെ പങ്കുചേരാൻ പറഞ്ഞു. രണ്ടു വർഷം അവര് ഇവിടെ വന്ന് ആരാധനയെ സംബന്ധിച്ചതിന് ഫലമായി എറണാകുളത്ത് നല്ലൊരു കമ്പനിയിൽ നല്ല ജോലി ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ജോലി കിട്ടിയാലേ ഞാൻ ഈ ആലയം വിട്ടു പോകത്തുള്ളൂ എന്ന് തീരുമാനമെടുത്ത ആ സഹോദരന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടു. വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം ആ സഹോദരന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ
യേശുവേ പോലുന്നതനാരുള്ളു തന്റെ സ്നേഹമരാൾ വർണ്ണിപ്പാനാവുമോ യേശുവേ പോലുന്നതനാരുള്ളു തന്റെ സ്നേഹമരാൾ വർണ്ണിപ്പാനാവുമോ കൃപയൊഴുക്കിടുമളവില്ലാതെ ദയയേകിടും അവനധികം കൃപയൊഴുക്കിടും അളവില്ലാതെ ദയയേകിടും അവനധികം എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൻ എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ ചുരുടരും മുടന്തരും സൗഖ്യമാകുന്നു ബദിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു ചുരുടരും മുടന്തരും സൗഖ്യമാകുന്നു ബദിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു കുഷ്ഠരോഗം മാറിയവർ ചുരിച്ചിടുന്നു രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു കുഷ്ഠരോഗം മാറിയവർ ചുരിച്ചിടുന്നു രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാൽ എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ കടലിന്മേ നടന്നവൻ സൃഷ്ടാവാം ദൈവം കാറ്റിനെ അടക്കിയിടുന്ന സർവശക്തനും കടലിന്മേ നടന്നവൻ സൃഷ്ടാവാം ദൈവം കാറ്റിനെ അടക്കിയിടുന്ന സർവശക്തനും ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥൻ പാപികൾക്കു രക്ഷയേകും പരിശുദ്ധനും ലാസറിനെ ഉയർപ്പിച്ച ജീവനാഥൻ പാപികൾക്കു രക്ഷയേകും പരിശുദ്ധൻ എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാതെ ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാതെ ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈ ക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ എത്ര നല്ല ദൈവം നസ്രായനാമീശു വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം ആരാധിച്ചാൽ വീടുകൾ അത്ഭുതത്തിൻ കരങ്ങൾ ഈക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാ 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 ഈക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാണത്തിൽ വ്യാപരിക്കും അടയാളങ്ങളും സംഭവിക്കുന്നു യേശുനാമത്തിലോ മാരക രോഗങ്ങളോ വിട്ടകന്ന് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടുന്നു ശരീരങ്ങളിൽ നിന്ന് പൈശാചിക ശക്തികളോ രോഗപീഠകളോ വിട്ടൊഴിഞ്ഞു പോകുന്നു യേശുനാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയിലോ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാലോ രോഗങ്ങളോ പീഡകളോ തകർച്ചകളോ കടബാധിതകളോ എല്ലാം വിട്ടുകൊന്നു പോകുന്നു അവ നിത്യനരകത്തിലോ നിബന്ധിക്കപ്പെടുന്നു ഈശോയെന്ന് വിളിക്കുന്നു ഈശോയെന്ന് വിളിക്കുന്നു ഈശോയെന്ന് വിളിക്കുന്നു കഴുത്തിന് വേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുന്നതായി ആത്മാവ് വ്യക്തമാക്കുന്നു കഴുത്തിൽ അതിശക്തമായ വേദനയുള്ള വ്യക്തിയെ ഈശോ പരിപൂർണമായും ഇപ്പോൾ
സുഖപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഉദര സംബന്ധമായ ഒത്തിരിയേറെ പീഡകള് വിട്ടുകൊന്നു പോകുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഈശോ ഒത്തിരി മക്കളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോ സുഖപ്പെടുത്തുന്നു, യേശു സുഖപ്പെടുത്തുന്നു, നസ്രായനായ യേശു ഇതാ മക്കളെ സുഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. മുട്ടുമേലായിരിക്കാം, ഹൃദയം പൂർണമായി നൽകുന്നു നാഥന്, പകരം എന്തു നൽകുന്നു ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥന്, ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, സ്വയേ ആഴമാർന്ന നീ മഹാത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നീ മഹാത്യാഗത്തെ, യേശുവേ യേശുവേ, എല്ലാവരും യേശുവേ കരങ്ങൾ നീട്ടി, യേശുവേ അപ്പത്തിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവേ അപ്പത്തിൽ വസിക്കുന്നവരെ വിളിക്കുന്നു, യേശുവേ സ്വയേന്ന് വിളിക്കുന്നു, യേശുവേ യേശുവിന്റെ മക്കൾ യേശുവിനെ വിളിക്കുന്നു, യേശുവേ യേശുവേ കരഹൃദയത്തോട് ചേർത്ത് വെക്കാം, കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവെ വ്യാപരിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, സകല പാപങ്ങളെയും ശരീരത്തിലോ വീണ്ടെടുത്തവൻ, ഏറ്റെടുത്തവൻ, ശരീരത്തിലോ ഉള്ള സകല പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നവൻ, സ്വയേ കുർബാനയിലേക്ക് ഓരോ മകനും മകളും നോക്കിക്കേ, നോക്കി പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് കരഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്റെ ഈശോയെ, എന്റെ ഈശോയെ എന്നെ സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുക, എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് തമ്പുരാനെ നന്ദി പറയുക. സ്വർഗം വിട്ട് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അപ്പത്തിനുള്ളിൽ വസിക്കുക, സകല പാപത്തെയും കാൽവരി മലയില അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒന്ന് മാനസാന്തരപ്പെട്ട മാത്രം മതി, അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ശിഷ്യന്മാരോട് ജനം ചോദിക്കുക, ഈ ദൈവരാജ്യം, ഈ സൗഖ്യം, ഈ കേട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. ശിഷ്യന്മാർ പറഞ്ഞത് ക്രിസ്തുവില്, യേശു ക്രിസ്തുവില് നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ, അവിടുത്തെ നാമത്തില് നിങ്ങൾ വിശ്വസിക്കുവിൻ. പ്രാർത്ഥിച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ സാക്ഷ്യങ്ങള് ദൈവാനുഭവം കിട്ടിയവര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു. കുടുംബത്തിലോ ദൈവകാരുണ്യം, ദൈവത്തിന്റെ കരുണ ഒരു ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അമ്മയും മകളും മാത്രമേ വചനം കേൾക്കാനായിട്ട് കടന്നിരുന്നുള്ളൂ. അവിടെ ആ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. സങ്കീർത്തന 107:20 വചനം, അവിടുന്ന് വചനം അയച്ചവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. വലിയ നാശകരമായ അവസ്ഥയിൽ നിന്ന് ആ കുടുംബത്തെ മോചിപ്പിക്കുകയും ആ ഭവനത്തിലുണ്ടായിരുന്ന ജോലിക്കാരി പോലും സൗഖ്യം പ്രാപിക്കുക അവന്റെ നാമത്തിന്റെ ശക്തിയാൽ, ആ അർപ്പിച്ച പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ. ആ കുടുംബത്തിലേക്ക് ദൈവാനുഭവം കടന്നു വന്നപ്പോൾ ആ കുടുംബവും ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും സൗഖ്യം പ്രാപിക്കുക. നമുക്ക് ആഗ്രഹിക്കാം മക്കളെ, വിജാതിയൊരു പോലും സൗഖ്യം സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ആ വലിയ സാക്ഷി കേട്ടത് കിഡ്നി സ്റ്റോണായിട്ട് ഡോക്ടർമാരുടെ എല്ലാം അടുത്തു പോയി, അവരെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇത് കല്ല് പൊടിച്ച് കളയണം. തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. ഞാൻ ആ മകളെ സുഖപ്പെടുത്താൻ പോകുക എന്ന് ഈശോ പറയുകയാണ്.
ഞാനത് കണ്ട് വിളിച്ചു പറഞ്ഞു, ഈശോ ആ മകളെ സുഖപ്പെടുത്താൻ പോകുകയാണ്, ഒരു കിഡ്നി രോഗി ഈശോ സുഖപ്പെടുത്താൻ പോകുകയാണ്. യേശുവാണ് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവമാണ് ആ മകളെ സുഖപ്പെടുത്താൻ പോയത്. ദൈവത്തിന്റെ വചനമാണ് അവളെ സുഖപ്പെടുത്തിയത്. ഈശോ സുഖപ്പെടുത്തുകയാണ്. ആ വിശ്വാസത്തോടെ ആ സഹോദരി മടങ്ങി ചെല്ലുകയാണ്. ടെസ്റ്റിലോ റിപ്പോർട്ടിലോ ഒരു രോഗമില്ലെങ്കിലോ കർത്താവിന്റെ സന്നിധി സാക്ഷ്യപ്പെടുത്താം. ഇവിടെ സാക്ഷ്യ ജീവിതമാണ്. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ജീവിത പങ്കാളിയെയും എന്റെ ഭവനത്തിൽ ജോലി ചെയ്തിരുന്ന വിജാതിയായ ജോലിക്കാരിയെയും കർത്താവ് അനുഗ്രഹിച്ചു. ഇതാണ് സാക്ഷ്യ ജീവിതം. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഭവനവും. ഇനി യേശുവിനെ ഇട്ടിച്ചു പോകരുത്. അവന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ സൗഖ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് മരണം വരെയും ആ വചനത്തിൽ ആ കുടുംബം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ വിജാതീയ സ്ത്രീ യേശുവിനെ അനുഭവിച്ചെങ്കിൽ ആ സൗഖ്യത്തിൽ അവൾ യേശുവിനെ വിശ്വസിച്ച് അവൾ യേശുവിനെ സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ മാനസാന്തരം വചനം കേൾക്കാൻ തയ്യാറായപ്പോൾ ആ കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയും പ്രാർത്ഥിച്ച മക്കളെ, ഇതുപോലുള്ള വലിയ അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ അനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടത്. തമ്പുരാന്റെ സന്നിധിയിലോ യേശുവിന്റെ സന്നിധിയിലോ അവിടുത്തെ നാമത്തിന്റെ മുമ്പിലോ നമ്മുടെ എല്ലാ മുട്ടുകളും മടക്കപ്പെട്ടിരിക്കുക. പ്രാർത്ഥിച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിച്ച്, യേശുവേ എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ, എന്റെ സാന്നിധ്യത്താല എന്നെ നിറയ്ക്കണമേ. പൗലോസ് അപ്പസ്തോലൻ അനുഭവിച്ചതുപോലെ, പൗലോസ്ലിക അനുഭവിച്ചതുപോലെ ആ വലിയ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ. യേശുവിനെക്കുറിച്ച് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ സഭയെ പീഡിപ്പിച്ച വ്യക്തി, ആത്മാവ് ആ വ്യക്തിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ വ്യക്തി യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ തുടങ്ങുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങളിലൂടെ വ്യാപരിക്കപ്പെടുകയാണ്. ആ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവമക്കൾക്ക്. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോ മകനും മകളും കണ്ണു തുറന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുകയാണ്. ഈ അപ്പത്തുണ്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, കല്ലറ ഭേദിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ്, സ്വർഗത്തിൽ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച പുത്രൻ തമ്പുരാൻ, ഇന്ന് അപ്പത്തിലേക്ക് കടന്നു വന്നിരിക്കുക, അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ വലിയ ഉടമ്പടിയിലൂടെ, പരിശുദ്ധ കുർബാനയാകുന്ന ആ വലിയ ഉടമ്പടിയിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഓരോ മകനും മകളും കണ്ണുകൾ ഉയർത്തി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ സൗഖ്യം ആരാധനയുടെ നിമിഷത്തിൽ ഈശോ തരുന്നുണ്ടെങ്കിൽ ഈ സൗഖ്യം സംഭവിക്കുന്നത് ഞാൻ കാണുന്ന പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിലൂടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ ബലി, പുരോഹിതൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ജനത്തിന് കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഈ അപ്പത്തിലേക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഈ സാന്നിധ്യമാണ് ജനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മകനും മകളും ക്രിസ്തു ശിഷ്യനായിട്ട് രൂപപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണം. എനിക്ക് മാനസാന്തരമുണ്ടോ? ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എന്റെ ഹൃദയം ഒന്ന് പരിശോധിച്ച്, എനിക്ക് വെറുപ്പുണ്ടോ, വൈരാഗ്യമുണ്ടോ, വിദ്വേഷമുണ്ടോ, നുണ പറയുന്ന വ്യക്തിയാണോ ഞാൻ? വലിയൊരു അപകടമാണ്, വലിയൊരു അപകടമാണ്. നുണയെ സ്വീകരിച്ചപ്പോൾ പർദീസ നഷ്ടപ്പെട്ടെങ്കിൽ നുണ പറഞ്ഞാൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെടും, ഉറപ്പാണ്. അതുകൊണ്ട് കാരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു ആത്മശോധന നല്ലതാ. ഞാൻ നുണ പറയുന്ന വ്യക്തിയാണോ? ഞാൻ കള്ളത്തരത്തിനും ചതിക്കും വഞ്ചനയ്ക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയാണോ? അഭിഷേകം ദൈവാനുഗ്രഹം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല, ഉറപ്പാ. കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തമ്പുരാന്റെ ഹൃദയമാണോ, യേശുവിന്റെ മനോഹരമായ ഹൃദയമാണോ എനിക്കുള്ളതെന്ന് ഒന്ന് ആത്മശോധന ചെയ്ത ഒത്തിരി നല്ലതാ. അതുകൊണ്ട് അവിടുന്ന് ശംഖ് പിളർത്തി നമുക്ക് നൽകിയത് പിതാവായ ദൈവം തന്റെ പുത്രന്റെ ശംഖ് തുറക്കുവാൻ അനുവദിച്ചത് ആ ശംഖിലെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആ ശംഖാൽ നാം അനുഗ്രഹീതമാകുവാൻ വേണ്ടിയ
തിരുഹൃദയത്തിന്റെ മാസമാണ് മക്കളെ. ഈ ചങ്കിനെ തമ്പുരാന്റെ ചങ്കിനോട് ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് പറഞ്ഞ് ആ ചങ്കാക്കി ഈ ചങ്ക് മാറ്റാവോ എന്ന് ഈശോയോടൊന്ന് ചോദിച്ച് ചങ്കിലെ സ്നേഹവാ ഒഴുകിയിറങ്ങി. കുത്തി മുറിവേൽപ്പിച്ച പടയാളിയുടെ അന്ധതയിലേക്ക് ഒഴുകിയിറങ്ങിയത് തമ്പുരാന്റെ സ്നേഹവാ. അവൻ അവനെയും സുഖപ്പെടുത്തിയില്ലേ? അവസാനത്തെ തുള്ളി രക്തവും കാണാൻ നിന്നവനെയും സുഖപ്പെടുത്തി യേശുവിന്റെ സ്നേഹവാ. നിന്റെ അവസാനം കാണുവാൻ, നിന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നതുവരെ നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നീ അനുഗ്രഹീതനാകും. നിന്റെ നാശം കാണാനിരിക്കുന്ന വ്യക്തിയുടെ നാശത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരുവാനായിട്ട് നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്തോടെ വെളിപ്പെടും. കർത്താവിന്റെ സ്നേഹം അവന് കടന്നു വരുമ്പോ അവിടെ വലിയ മാനസാന്തരം ഉണ്ടാവുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുവൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരുപാധികം നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവനെന്ന് ഈശോ പഠിപ്പിച്ചു. കുരിശിൽ കടന്നുകൊണ്ട് അവൻ നമ്മളെ നോക്കി പറഞ്ഞ ഒറ്റ കാര്യമാ, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഇവർക്ക് ഇവർക്കെതിരായി തന്നെ പ്രവർത്തിക്കുക, ദൈവവചനം ലംഘിക്കപ്പെടുമ്പോഴോ ദൈവ പ്രമാണം ലംഘിക്കപ്പെടുമ്പോഴോ ദൈവാനുഗ്രഹം ഇവർ തന്നെ നഷ്ടമാക്കുകയ, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പുത്രൻ തമ്പുരാന്റെ ആ വലിയ സ്നേഹം ആ മക്കളെ ഈ പരിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നേ. ചങ്കോട് കരമൊന്ന് ചേർത്ത് വെച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് ആ ചങ്കിലെ ചോര കൊണ്ട് എന്റെ ചങ്കു ഒന്ന് കഴുകി വൃത്തിയാക്കണേന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഓരോ ഹൃദയങ്ങളും യേശുവിന്റെ ഹൃദയമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായകനോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനേ ചങ്കിൽ ഞാൻ ചാരിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. ഗാഗുൾ തായിൽ നിന്നൊഴുകും തിരുച്ചോരയ പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. ഉയർത്താവോ മക്കളെ, ഗാഗുതായി നിന്നൊഴുകും തിരുച്ചോരയാ. ചേർന്ന് പാടാമോ? പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുകേണമേ കഴുകേണമേ പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. കഴുകേണമേ കഴുകേണമേ പാപിയാമെന്നെ കഴുകേണമേ യേശുവേ. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നൊഴുകിയിറങ്ങിയ തിരുസ്നേഹത്താൽ മുറിവേറ്റേന്റെ ഹൃദയത്തെ അവിടുന്ന് സുഖപ്പെടുത്തണേയെന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുകയാ. ഈശോയെ അവിടെ നിന്നെ സുഖപ്പെടുത്തണമേ. ഹൃദയതലങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ചില മുറിവുകൾ ഈശു സുഖപ്പെടുത്തുന്ന സമയമാ. ആഴമേറിയ മുറിവുകൾ നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയോട് നിരുപാധിക ക്ഷമിക്കുക. നമ്മുടെ ജീവിതം തകർത്തു കളഞ്ഞ വ്യക്തിയോട് നിരുപാധിക ശ്രമിക്കുക. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കൊരിക്കലും സാധിച്ചിട്ടില്ല. എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ വ്യക്തിയോട് നിരുപാധിക ശ്രമിക്കാൻ ഈശോ പറയുക. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തെ, നിന്റെ ജീവനെ, നിന്റെ
ശരീരത്തിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വ്യക്തിയോട് നീ നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഒത്തിരിയേറെ മക്കളുടെ ഈ ജീവിതത്തിൽ ഈശോ ഇപ്പോൾ ഇടപെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിന്റെ അമ്മായിയമ്മയോട്, നിന്റെ അമ്മായിയപ്പനോട്, നിന്റെ സഹോദരനോട് നീ നിരുപാധികം ക്ഷമിക്കുവാൻ, ഭർത്താവിന്റെ സഹോദരനോട് നീ നിരുപാധികം ക്ഷമിക്കാൻ ഈശോ പറയുകയാണ്. നിനക്ക് കൃപയുണ്ടോ എന്ന് അവിടുന്ന് പരീക്ഷിച്ചപ്പോൾ ഒപ്പൊക്കെ നീ കൃപ നഷ്ടപ്പെട്ടവനായി നീ പലപ്പോഴും അതപ്പതിച്ചു പോയിട്ടുണ്ട്. ഈശോ പറയുകയാണ്, നിന്നെ വേദനിപ്പിച്ചവരോട് നീ നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിന്റെ സ്നേഹം നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ പറയുകയാണ്. ഈശോ പറയുകയാണ്, മക്കൾ വിളിച്ച് പരിശുദ്ധ കുർബാനയിൽ ആയിരിക്കുന്ന യേശു പറയുകയാണ്, നീ നിരുപാധികം നിന്റെ ശത്രുവിനോട് നീ ക്ഷമിച്ചാൽ ഈ അപ്പത്തിൽ വസിക്കുന്ന യേശു നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഈശോ പറയുകയാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ച് വീണ്ടും പാടാം. സ്നേഹമുള്ളോരെന്നു കരുതി എന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. സ്നേഹമുള്ളോരെന്നു കരുതി എന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു. അന്നെന്നെ ചതിക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തനിക്കേകു, അവർക്കു ഞാൻ മാപ്പു നൽകുന്നു. ഈശോയേ, യേശുവേ, യേശുവേ, കരം കെട്ടിപ്പിടിച്ച നീ മാത്രമേ സഹായം. ഈശോയേ കൃപ തരണേ. യേശുവേ, യേശുവേ, ഈശോയേ നീ മാത്രമേ സഹായം. അഭിഷേകത്തോടെ യേശുവേ, യേശുവേ നീ മാത്രമേ സഹായം. എല്ലാവരും ചേർന്നോ. യേശുവേ, യേശുവേ നീ മാത്രമേ സഹായം, നീ മാത്രമേ സഹായം, നീ മാത്രമേ സഹായം. അവിടുന്ന് മാത്രം എന്റെ സഹായകൻ, മറ്റാരും എന്നെ സഹായിക്കാനില്ല. ഈശോ മാത്രമാണ് നമ്മുടെ സഹായകൻ. സ്വയേ കൃപ ചൊരിയണേന്ന് പ്രാർത്ഥിക്കുകയും എന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബത്തെ എല്ലാം സമർപ്പിക്കുകയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുകയും ദിവ്യകാന്തനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുകയും സ്വയേ കൃപ ചൊരിയണേന്ന് പ്രാർത്ഥിക്കുകയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും കാഴ്ചയായി സമ്പത്ത് സമർപ്പിച്ചിട്ട് വ്യക്തികളെ സമർപ്പിക്കുക, ദശാംശം സമർപ്പിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുക, ധ്യാനത്തിനു വേണ്ടി സഹായിക്കുന്ന വ്യക്തികളുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയം ഭൗതികമായി ഈ ശുശ്രൂഷയെയും ധ്യാനത്തെയൊക്കെ സഹായിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം നമുക്ക് ദൈവകരണത്തിലേക്ക് സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ സമർപ്പിക്കാം. അതുപോലെ ധ്യാനത്തിൽ സഹായിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് അവരെല്ലാം നമുക്ക് ദൈവകരണത്തിലേക്ക് സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും ഈ ശുശ്രൂഷയിൽ നിന്നും കടന്നു വരാതെ കർത്താവിന്റെ തിരിച്ചുവരയിൽ മുഴുവൻ സമർപ്പിക്കപ്പെടുവാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി പോലും കൂട്ടായ്മയിലേക്ക് വരാതെ കർത്താവിന്റെ തിരിച്ചുപരിശുദ്ധമായ രക്തത്തിന്റെ ശക്തിയാൽ പൊതിയപ്പെടുവാൻ വേണ്ടി നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ധ്യാനത്തെ സമർപ്പിക്കാം. ധ്യാന ശുശ്രൂഷകരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിയോഗിക്കപ്പെട്ട വ്യക്തികൾ മാത്രം ശുശ്രൂഷയെ സഹായിക്കുവാനായിട്ട് കടന്നു വരണം. അല്ലാതെ ഒരു വ്യക്തി പോലും നിന്റെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടോ അതിന് എന്തെങ്കിലും അസ്വസ്ഥത ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വാർത്ഥമോഹത്തോടെ ആരും കടന്നു വരാതെ കർത്താവിന്റെ പരിശുദ്ധമായ രക്തദാൻ ഈ ശുശ്രൂഷകളെല്ലാം
പൊതിയപ്പെടുവാൻ വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളല്ലാതെ ഒരു മക്കളും കടന്നു വരുവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട മക്കള് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമേ, ഈ ദേശത്ത് എത്രയേറെ മക്കളുണ്ട്, ഈ ഇടവകയില് എത്രയേറെ മക്കളാണ്, കേരളത്തിൽ എത്രയേറെ മക്കളുണ്ട്. ഞങ്ങളെ മാത്രം അവിടുന്ന് തന്റെ ആത്മാവിനാൽ നിയോഗിച്ച് കർത്താവിന്റെ ആലയത്തില് ഈ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് തിരഞ്ഞെടുത്തവരാ നമ്മൾ ഓരോരുത്തരും. ഓരോ വ്യക്തികളെ ദേവാലയത്തില് മുട്ടുമടക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് കർത്താവിന്റെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നവരാണ്. എത്ര അനന്തമായ സ്നേഹമാണ് 8 വർഷക്കാലമായി കർത്താവ് ഈ ആലയത്തില് ചൊരിയുന്നത്. തമ്പുരാനെ ഇവിടെ ശുശ്രൂഷിക്കുവാൻ അവിടുന്ന് 8 വർഷക്കാലം അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ ശക്തി ഈ ശുശ്രൂഷയിലേക്ക് ഈ അഭിഷിക്തനിലൂടെ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം, ഈ ശുശ്രൂഷ സ്വർഗീയ അഭിഷേകത്താൽ സമ്പന്നമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ധ്യാനം സ്വർഗീയ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിന് ഞങ്ങളുടെ ജീവിതം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? വിശുദ്ധിക്കായി ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷകര് ദൈവസന്നിധിയില് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കാമോ? വിശുദ്ധിക്ക് ആഗ്രഹിച്ചുകൊണ്ട്, വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഇവരെ ആത്മാവിന്റെ അഭിഷേകത്താൽ അവിടുത്തെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം മർത്യനോ മോക്തി പകർന്നരുളും നിത്യമഹോനതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിനയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂക്കണമേ വത്സല സുതരി നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവചനങ്ങൾ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവനങ്ങൾ. സ്വതമേ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയം പരിശുർബാനയിലേക്ക് യേശുവിലേക്ക് നമ്മൾ നോക്കുകയും ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദേവാലയ ശുശ്രൂഷകരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഈ ആലയത്തിലോ നിന്റെ പരിസരങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കരങ്ങളുയർത്തി സ്വരമുയർത്തി ഈ ആലയത്തെയും നിന്റെ പരിസരങ്ങളായിരിക്കുന്ന സ്കൂളുകളെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവ്
ഓരോ മക്കളിലേക്കും അന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപ നിറയട്ടെ. ഓരോ മകനിലേക്കും മകളിലേക്കും ആത്മീയ ശക്തി വ്യാപരിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ഈ ആലത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വികാരിച്ചനെയും കൊച്ചിച്ചമാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ആത്മീയ അഭിഷേകം ഈ ദേവാലയത്തിലും ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, 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 ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ ബലിക്കായിട്ട് നമുക്കൊരുങ്ങാം.